സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ മികവാർന്ന പ്രവർത്തനത്തിന് അധ്യാപകനായ ജോസഫ് ചാക്കോയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ഫിലാഡൽഫിയയിലുള്ള ആംഗ്ലിക്കൻ അക്കാദമി ഓഫ് റിലീജിയൻസ് അഫേഴ്സ് ആണ് ജോസഫ് ചാക്കോയ്ക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. മതസൗഹാർദ്ദം മനുഷ്യ മതം എന്ന ആശയത്തെ മുൻനിർത്തി കഴിഞ്ഞ 40 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന തിരുവല്ല കുറ്റപ്പുഴ തടത്തിൽ ജോസഫ് ചാക്കോയ്ക്കാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം പൊതുപ്രവർത്തനത്തിനും സജീവമായ ജോസഫ് ചാക്കോ ഒരു മികച്ച സംഘാടകൻ കൂടിയാണ്. കഴിഞ്ഞ 20 വർഷമായി മതസൗഹാർദ്ദ വേദിയായ URI പീസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ജോസഫ് ചാക്കോ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. 1985 അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ച ജോസഫ് ചാക്കോ 24 വർഷം ആ മഹത്വരമായ സേവനം തിരുവല്ല SC സെമിനാരി സ്കൂളിലും അവസാന 3 വർഷം തേവർകാട് മർത്തോമ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് അധ്യാപന വൃത്തിയിൽ നിന്ന് പടിയിറങ്ങിയത്. കഴിഞ്ഞ 40 വർഷം സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ എളിയ കഴിവുകൾ സമയവും എൻ്റെ അവസരങ്ങളുമൊക്കെ അതിനായിട്ട് ഉപയോഗിച്ചു. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം അതിന് ലഭിച്ച ഒരു അംഗീകാരമായി ഞാനിതിനെ കാണുന്നു. ഞാൻ മാർത്തോമ സഭയുടെ അംഗമാണ്. 18 വയസ്സ് മുതൽ സൺഡർ സ്കൂളും യൂണിവേഴ്സിറ്റിയും തുടർന്ന് മാർത്തോമ സഭയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് കാർഡ്. അത് അതിലൂടെ ലഭിച്ചതായിട്ടുള്ള സിദ്ധികളും കഴിവുകളും എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത്. തുടർന്ന് അധ്യാപക വൃത്തിയിലും അതിലൂടെ അധ്യാപകരുടെ സാമൂഹ്യ ജീവിയാണെന്നും ആ ഒരു തിരിച്ചറിവ് എന്നെ വളരെയധികം ആ രംഗങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് ഉള്ള പ്രചോദനം നൽകിയിട്ടുണ്ട്. എൻ്റെ പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാനും മറ്റുള്ളവരെ പ്രത്യേകിച്ച് വേദനിക്കുന്നവരെ ഒപ്പം നിർത്തുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഭാഗവാക്കായി ഇരുന്നിട്ടുള്ളത്. 20 വയസ്സിൽ ആരംഭിച്ച പൊതുപ്രവർത്തനം റിട്ടയർ ചെയ്ത ശേഷവും ജോസഫ് ചാക്കോ എന്ന അധ്യാപകൻ തുടർന്നു വരികയാണ്. സമൂഹത്തോടുള്ള കരുതലും സ്നേഹവുമാണ് ഈ രംഗത്ത് ശോഭിക്കാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. മാർത്തോമ യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് വന്ന ജോസഫ് ചാക്കോ കാർഡ് എന്ന മാർത്തോമ സഭയുടെ മികച്ച ഒരു പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുവാനും കഴിഞ്ഞു. 2 തവണ മാർത്തോമ സഭാ കൗൺസിൽ അംഗമായും ഭദ്രാസന കൗൺസിൽ അംഗമായും BCDC അംഗമായും പ്രവർത്തിച്ച ഇദ്ദേഹം KCCയുടെ എക്സിക്യൂട്ടീവ് അംഗമായും BPDCയുടെ ട്രഷററായും സേവനം അനുഷ്ഠിച്ചു. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഒരു മത വൈരം ഇല്ലാത്ത ഒരു ഇൻ്റർറിലീജിയസ് കൾച്ചർ. എല്ലാ മതങ്ങളുടെയും അതിൻ്റെ നല്ല അംശങ്ങളെ സാരാംശങ്ങളെ അംഗീകരിക്കുകയും അതിനോട് പ്രാധാന്യപ്പെടുകയും ഒരു മനുഷ്യ സമൂഹം എന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ജാതി വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ മനുഷ്യത്വം എന്നുള്ള ആ സങ്കല്പത്തിന് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. URI എന്ന് പറയുന്ന യുണൈറ്റഡ് റിലീജിയൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ പൊടിക്കീഴിൽ നിന്നുകൊണ്ട് ഈ ഒരു ചിന്ത പൊതുസമൂഹത്തെയും പ്രത്യേകിച്ച് കുട്ടികളിലും വളർത്തുന്നതിനും അത് ആ ചിന്ത പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ആയിട്ട് ഞാൻ സമയം വേർതിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് എവിടെയാണെങ്കിലും മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ വലിയ വൃക്ഷങ്ങൾക്ക് ചുവട്ടിലാണ് ചെറിയ വൃക്ഷങ്ങൾ വളരുന്നതും വളരേണ്ടത്. അപ്പം വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് വളർന്ന ഒരനുഭവം, അതുകൊണ്ട് എൻ്റെ എളിയ കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തുക, കൊച്ചുകുട്ടികളെ ആ തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയും ആശയുമാണ് എനിക്ക് വരും കാലങ്ങളിലും പങ്കുവയ്ക്കാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത്. ആ വലിയ ഒരു നേതൃത്വം അല്ലെങ്കിൽ ആ വലിയൊരു അംഗീകാരം ആണ് എന്നെ ഓരോ ദിവസവും പൊതുപ്രവർത്തനത്തിന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1998 നടന്ന WCC കോൺഫറൻസിൽ മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച ജോസഫ് ചാക്കോ പരിവർത്തന ക്രൈസ്തവ കോർപ്പറേഷൻ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. എലിസബത്ത് ജോസഫാണ് ഭാര്യ. അധ്യാപികയായ ലിജി മേരി ജോസഫും മാർത്തോമ സഭാ വൈദികനായ റവറൻ ലിജോസി ജോസഫുമാണ് മക്കൾ. പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ? ഞാൻ കഴിഞ്ഞ ചെറുപ്പം മുതലേ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ഇടവക, എൻ്റെ സഭ, പ്രത്യേകിച്ച് ഞാൻ ഏറെ ആദരിക്കപ്പെടുന്ന
കുറേയേറെ നല്ല സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് ആ സുഹൃത്ത് വലയമാണ് എന്നെ ഓരോ ദിവസവും എന്നെ പൊതുപ്രവർത്തനത്തിന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്ന ഈ മേഖല എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മാർത്തോമാ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളും ഈ URI പ്രസ്ഥാനത്തിൻ്റെ ദേശീയ കോർഡിനേറ്ററുമായിട്ടുള്ള ഡോക്ടർ എബ്രഹാം കരിക്കൻ സാറിൻ്റെ നല്ല ഒരു നേതൃത്വം ആ കാലങ്ങളിൽ എനിക്ക് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ എന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് അതിലേക്ക് എന്നെ ആകർഷിച്ചത് ബഹുമാനിയനായിട്ടുള്ള നമ്മുടെ പിന്നെ മാർത്തോമാസഭയുടെ ഒരംഗവും മുൻ സഭാ കൗൺസിൽ അംഗവും പ്രത്യേകിച്ച് കാർഡിൻ്റെ കോർഡിനേറ്ററുമൊക്കെ ആയിട്ടുള്ള KM ചാക്കോ സാറ്, അതുപോലെ തന്നെ ഡോക്ടർ സൈമൺ ജോൺ സാറ് ഒക്കെ ആ രംഗത്ത് എന്നെ വളരെയധികം സഹായിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നെ കൂടുതൽ എൻ്റെ കൂടെ ഇന്ന് സഹായിക്കുന്ന ഡോക്ടർ സാമുവൽ നെല്ലിക്കാട്, റോയ് വർഗീസ് സാറ്, ഇവരുടെയൊക്കെ നേതൃത്വവും സഹായവും സഹകരണവും എക്കാലത്ത് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവരെ ഞാൻ എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും അവരുടെ ഒരു പിൻബലമില്ലാതെ നമുക്ക് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എല്ലായ്പ്പോഴും നന്ദിയുണ്ട്. തുടർന്നും ആ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു.